സൗദി നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരിൽ 290 പേർ കൂടി നാട്ടിലേക്ക് മടങ്ങി. കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചാണ് എല്ലാവരും നാട്ടിലേക്ക് മടങ്ങിയത്. തൊഴിൽ വിസ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ പിടിയിലായി റിയാദിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന 20 മലയാളികളടക്കം 290 ഇന്ത്യക്കാരെ കൂടി സൗദിയിലെ ഇന്ത്യൻ എംബസി നാട്ടിലെത്തിച്ചു. റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സൗദി എയർലൈൻസ് വിമാനത്തിൽ ഡൽഹിയിലേക്കാണ് ഇവർ യാത്രയായത്. ഇക്കാമ പുതുക്കാത്തവരും ഹുറൂബ് നിയമക്കുരുക്കിലായവരും തൊഴിൽ നിയമലംഘനം നടത്തിയവരുമാണ് സംഘത്തിലുള്ളത്. ഇതോടെ നാട്ടിലേക്ക് മടങ്ങിയ ഇന്ത്യൻ തടവുകാരുടെ എണ്ണം 2971-ആയി. ഇന്ത്യൻ എംബസി സൗദിയിലെ വിവിധ ഏജൻസികളുമായി നടത്തിയ പരിശ്രമങ്ങളുടെ ഭാഗമായി മെയ് മാസത്തിൽ 421 പേരും, സെപ്റ്റംബറിൽ 582 പേരും, ഒക്ടോബറിൽ 1296 പേരും, നവംബറിൽ 382 പേരുമാണ് നേരത്തെ നാട്ടിലെത്തിയത്. ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ രാജ്യവ്യാപകമായി റെയ്ഡ് ശക്തമാക്കിയതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായവരടക്കം 400ഓളം പേർ റിയാദിലെ കേന്ദ്രത്തിൽ മാത്രം ഇനിയും കഴിയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെയും നാട്ടിലയക്കും. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള മുൻകരുതൽ സ്വീകരിച്ചാണ് എല്ലാവരും നാട്ടിലേക്ക് മടങ്ങിയത്. കനകലാൽ, ജനം, റിയാദ്.